ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ മൊത്തം അടിച്ച് പൊളിച്ച് പപ്പടമാക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഒരു ചെയ്സൊക്കെ ഉണ്ട് ഇതിൽ, ഒരു മാസ് ചെയ്സാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന അവിടെ എവിടെ എങ്ങാണ്ടോ ആണ്, അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അവിടെ ഒന്ന് പോയി നോക്കാം കഴിച്ച്, അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒക്കെ സെറ്റ് നോക്കി നമുക്ക് പോലീസ് സ്റ്റേഷൻ എങ്ങോട്ടാണ്, എവിടെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനോട്ട് പോയിരിക്കും ഗൈസ്. പോയി അവിടെ നമ്മളെ ഫെറാറി ആയിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്പീഡ് വേണമല്ലോ, പോലീസ് ചേസ് അല്ലേ. ഫെറാറിക്കാണെങ്കിൽ കൺട്രോൾ കുറവാണെങ്കിലും ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫെറാറി എയർപോർട്ടിൽ കൊണ്ട് കൊടുത്തി നശിച്ചു പോയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലായിരുന്നു ഫെറാറി. നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഫെറാറി, അത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയിട്ട് പവറാക്കണം ഗൈസ്. ഇനി കുറച്ച് ചെന്ന് ഓടിച്ച് കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി കാണാം ഗൈസ്. അപ്പം കുറച്ച് കഴിയട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ടി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന വഴിക്കാണ്, നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ട്. ഒന്ന് ഇവിടുന്ന് ഒന്ന് അപ്പുറത്തെ സൈഡോട്ട് കടക്കണം ഗൈസ്, നമുക്ക് കടക്കാം. ഇവിടെ അല്ല കേട്ടോ പോലീസ് സ്റ്റേഷൻ, ഇവിടുന്ന് കുറേ പോകാനുണ്ട്. കുറച്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യണം ഗൈസ്, നമുക്ക് കുറച്ച് ദൂരത്തോട്ട് മാർക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ദൂരത്തോട്ട് മാർക്ക് ചെയ്യണം, കുറേ സ്ഥലത്തോട്ട് നമുക്ക് പോകാം, സ്ഥലം കുറേ സ്ഥലം കാണുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അതിലേ അല്ല പോകേണ്ട, നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഇപ്പം കണ്ടില്ലേ ആ മാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ ആ സ്ഥലത്തോട്ട് പോകുന്നതിൻ്റെ വഴിയിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഞാനിപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് നേരെ അങ്ങോട്ട് പോകണം ഗൈസ്. ഇപ്പം ഇടയ്ക്ക് ചെറിയൊരു ലാഗ് വരും കേട്ടോ, ലാഗ് വരുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ്. നമ്മുടെ ചെറിയൊരു നെറ്റ് ഇഷ്യൂ ആണ് അത് കേട്ടോ. കത്തിച്ച് വിടാം ഗൈസ്, ഒടുക്കത്തെ മഴയാണ്, മഴയത്ത് വണ്ടി തെന്നുമാണ് കേട്ടോ, അതുകൊണ്ട് കൺട്രോളും ഇല്ല. നിങ്ങൾ ഇടിക്കുന്നതൊന്നും നോക്കണ്ട ഗൈസ്, അത് മാസ് ഡ്രൈവിങ് ആയതുകൊണ്ടാണ്, ഭയങ്കര സ്കില്ലാണ് ഗൈസ് നമുക്ക്, അതുകൊണ്ടാണ് എല്ലായിടത്തും ഞാൻ ഇടിക്കുന്നത്. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കരുത്, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നാലും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ മാസ് സ്കില്ലുള്ളവളാണ് നമ്മൾ പോയി ഇടിക്കുന്നത്. ഓക്കെ, പറപ്പിച്ച് വിടാം ഗൈസ്, കുറച്ച് ഡ്രൈവ് കാണു ഗൈസ്. നമ്മുടെ ഫെറാറി എടുത്ത് പോകാം ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, പവർ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ മാക്സിമം തന്നെ പറ്റുന്നത്ര വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്, അതിനുള്ളൊരു സപ്പോർട്ട് നിങ്ങൾ തരിക ഗൈസ്, പവറാക്കുക ഗൈസ്. ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക ഗൈസ്, പവറാക്കുകയുണ്ട് ഗൈസ്. ഇപ്പം ഇവിടെ റൈറ്റ് സൈഡായിട്ടാണ് പോലീസ് സ്റ്റേഷൻ, ദിവസം കണ്ടു ഒരു വെള്ള മതിൽ, ഒരു ഗേറ്റ് പോലെ കണ്ടോ സൈഡിൽ ഒരു ബ്ലാക്ക്, ആ ബ്ലാക്ക് ആണ് കളറാണുള്ളതാണ് പോലീസ് സ്റ്റേഷൻ്റെ. ഈ കാണാതെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും റോക്കറ്റോ എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും സാധനം എടുത്ത് അകത്തോട്ട് ഇടാം ഗൈസ്, ബോംബൊക്കെ എടുത്ത് പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് ഇടാം ഗൈസ്, വണ്ടിയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങാം ഗൈസ്. നമ്മൾ പോലീസൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട്. ഓ, ഒന്നുമില്ല ഗൈസ്, ഇറങ്ങിയേക്കാം. നമ്മളിതിനകത്തൊരു ചീറ്റ് കോഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ ഇൻവിസിബിൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റത്തേക്ക് നമ്മളെ പോലീസ് വെടി വെക്കുവാണെങ്കിൽ എവിനാജ് എന്ന് ഇടിച്ചാലും നമ്മുടെ ലൈഫ് കുറയത്തില്ല ഗൈസ്, 5 മിനിറ്റത്തേക്ക്. അതൊന്ന് ആ ചീറ്റ് കോഡ് നമുക്ക്, ആ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പെയിൻ കില്ലർ എന്നാണ് ആ ചീറ്റ് കോഡ്. ഈ ചീറ്റ് കോഡ് അടിക്കുന്നത് എടുത്തിട്ട് പെയിൻ കില്ലർ എന്ന് അടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ സാധനം കാണിക്കാം ഗൈസ്. ഞാൻ ഇപ്പം ഇവിടെ ഒന്നും നമ്മൾ ടൂളപ്പ് അടിച്ചതാണ്. ടൂളപ്പ് എന്താണെന്ന് വെച്ചാൽ, ടൂളപ്പ് എന്ന ചീറ്റ് കോഡിൻ്റെ അവിടെ അടിക്കുവാണെങ്കിൽ നമുക്ക് ഗണ്ണൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഈ ഗണ്ണൊന്നും ഇല്ല, നമുക്ക് ഗണ്ണൊക്കെ കിട്ടും. ടൂളപ്പ് എന്നുള്ളൊരു ചീറ്റ് കോഡ് അടിച്ച് കുറേ ഗണ്ണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നമ്മുടെ പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് ഇട്ടേക്കാം ഗൈസ്. ഇപ്പോൾ 2 വർഷം വിളിച്ചിട്ട് പോലീസുകാരൊന്നും അറിയുന്നില്ല ഗൈസ്. പോലീസുകാരൊക്കെ എവിടെ പോയി കിടക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അതിനകത്തോട്ട് വരെ വെക്കുന്നുണ്ട് ഗൈസ്, എന്നിട്ടും ഒരു പോലീസുകാരും വരുന്നില്ല. പോലീസ് സ്റ്റേഷനൊന്നും വേണ്ടായിരിക്കും ഗൈസ് പോലീസുകാർക്ക്, ചുമ്മാ വിളിക്കൂടെ തേരെ പാല വണ്ടി ഓടി നടക്കുകയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ പോലീസ് സ്റ്റേഷനകത്ത് ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വണ്ടിയായി കിടപ്പുണ്ട് പോലീസുകാരുടെ, അതേലോട്ടൊന്ന് വിളി വെക്കാം ഗൈസ്. അതേലോട്ട് വിളി വെച്ചാൽ പോലീസുകാർ വരും കേട്ടോ. വണ്ടിയാണ് പോലീസുകാർക്ക് മുഖ്യം, ഇത്രയും വലിയ ബിൽഡിംഗ് ഒന്നും വേണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്തിനാടാ ഇത്രയും വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി ഇട്ടേക്കുന്നത്. നമ്മൾ വണ്ടിയിലോട്ട് വെടി വെച്ചപ്പോഴാണ് ഗൈസ് സ്റ്റാർ വന്നിട്ടുണ്ട്. അവിടെ ഒരു വണ്ടിയിലോട്ടാണ് വെടി വെച്ചത്, അവിടെ കിടന്ന വണ്ടി മൊത്തം കത്തി. എങ്ങനെ പോലീസുകാരായിരിക്കും ഗൈസ്. നമ്മുടെ ഫെറാറിലോട്ട് കയറിയിട്ട് പെയിൻ കില്ലർ എന്നുള്ള ആ
ചീറ്റ് കോഡ് അടിക്കാം. ഗൈസ് ചീറ്റ് കോഡ് അടിച്ച 5 മിനിറ്റത്തേക്ക് നമ്മൾക്ക് വെടിവെക്ക് നമ്മളെ ആരെയും വെടിവെക്കുക, നമുക്ക് ഡാമേജ് എടുക്കത്തില്ല ഗൈസ്. അതാണ് ഈ ചീറ്റ് കോഡിൻ്റെ പ്രത്യേകത ഗൈസ്. നമുക്ക് പെയിൻ കില്ലറെന്ന് അടിച്ചു കൊടുക്കാം ഗൈസ്, പവറാക്കാം. പെയിൻ കില്ലറെന്ന് നമ്മൾ പതുക്കെ അടിച്ചു കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് വേണേൽ എടുത്തോ ഗൈസ്, ചീറ്റ് കോഡ് എടുത്തോളൂ. ഇത് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈറ്റ് സൈഡ് എന്നാ കാണിക്കാം ഗൈസ്. ഞാൻ ഗൈസ് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കണ്ടോ ഗൈസ്, 4 മിനിറ്റ് ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. 0 ആകുമ്പോഴത്തേനും നമ്മുടെ ഈ പവർ തീരും ഗൈസ്. 4 മിനിറ്റ് 5 മിനിറ്റാണ് നമ്മുടെ ഈ പവർ. വണ്ടി മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇത് പോലീസ് ചെയ്സ് ആട്ടോ, ഇത് പോലീസ് ചെയ്സ് ആണ്. 4-സ്റ്റാർ വാണ്ടഡ് ലെവലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, കാണാം ഗൈസ് നിങ്ങൾക്ക്. അതെ, വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വണ്ടിയുടെ കാര്യത്തിന് വണ്ടി പപ്പടമായിട്ടുണ്ട്. എന്നാലും വണ്ടി പവറായതുകൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. പോലീസുകാർ ഒന്ന് ഇടിച്ച് കയറ്റുവാണ്. പുറകിലത്തെ സാധനമൊക്കെ പറഞ്ഞു പോകാറായിട്ടുണ്ട്. എന്നാലും നമ്മളത് നൈസായിട്ട് പറഞ്ഞിരിക്കുവാണ്. അത് പറഞ്ഞു പോകുന്നില്ല, അവിടെ ചുമ്മാ എന്തോ ഇത് ഇരിക്കുവാണ് സാധനം. ഇനി ഒരു ഇടിയും ഇടിച്ചാലും എവിടെയെങ്കിലും ഇങ്ങനെ ഇടിച്ച് ഒന്ന് പറ്റുവാണ് നമ്മുടെ വണ്ടിക്ക് പോകാം ഗൈസ്. വണ്ടിയുടെ പുറകിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. വണ്ടി തീർന്നു ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. ഫ്രാങ്കിളിൻ്റെ ഈ പൈസ കൊണ്ട് ഗൈസ്, ഫ്രാങ്കിളിന് എത്ര കാർ വേണമെങ്കിലും മേടിക്കാം ഗൈസ്. ഫ്രാങ്കിളിൻ്റെ അത് ഒന്നുമല്ല ഗൈസ്, ഉറപ്പിച്ച് വിട്ടേക്കാം ഗൈസ്. ഇനി കൊടുക്കത്തെ ചെയ്സ് ആട്ടോ, ചെയ്സിങ് ടൈമാണ് ഗൈസ്. എല്ലാം ഇടിച്ച് പറപ്പിക്കുന്നുണ്ട് ഫ്രാങ്കിളിൻ. ഫെറാറി എത്ര പൈസയുള്ള സാധനമാണെന്നൊന്നും ഫ്രാങ്കിളിനൊരു ഒരു കുലുക്കോ ഇല്ലാതെയാണ് ഗൈസ് ഫ്രാങ്കിളിൻ വണ്ടി എടുത്ത് പപ്പടമാക്കുന്നത്. നൈസായിട്ട് കൊണ്ടുപോകാം ഗൈസ്. പോകണ്ട, സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സിറ്റിയിൽ വണ്ടിയിലൊക്കെ ചേർന്ന് ഇടിച്ച് തകരുന്നുണ്ട്. എന്നാലും ഫ്രാങ്കിളിനൊരു ഒരു കൂസലും ഇല്ല ഗൈസ്. നേരെ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഹൈവേ കയറി കഴിഞ്ഞാൽ ഇനി വിഷയമാകും ഗൈസ്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ഫയർ ചെയ്യാം ഗൈസ്. പോലീസുകാരെ ലൈഫൊന്നും കുറയത്തില്ല ഗൈസ്. നമ്മളെ ഈ ചീറ്റ് കോഡ് ഉണ്ടല്ലോ ഗൈസ്, ചീറ്റ് കോഡ്. അതുകൊണ്ട് നമ്മുടെ ലൈഫൊന്നും കുറയത്തില്ല ഗൈസ്. അതുകൊണ്ടൊരു പേടിയില്ലാതെ നമുക്ക് പോലീസുകാരെ വെടിവെച്ച് ഉറക്കാം ഗൈസ്. ഗൈസ് വണ്ടി മഴയുണ്ട് ഗൈസ്, ചെറുതായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ഗൈസ് വണ്ടിയുടെ പുറകിലൊക്കെ വന്ന് ഇടിക്കുവാണ് ഗൈസ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. നമുക്ക് തോക്കെടുത്ത് പോലീസുകാരെ വെടിവെച്ച് വീഴ്ത്താം ഗൈസ്. കുറേ പോലീസുകാർ വരുന്നുണ്ട്. പ്രത്യേകത കാണാം ഗൈസ്, നമ്മുടെ ദേഹത്ത് പോലീസുകാർ വെടിവെച്ചാൽ നമുക്കൊന്നും പഠിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ കയറുന്നുണ്ട്. നമ്മുടെ ലൈഫ് കണ്ടോ ഗൈസ്, ലൈഫ് കുറേ തന്നെയില്ല. അതാണ് ഗൈസ് ഈ ചീറ്റ് കോഡിൻ്റെ പ്രത്യേകത. പോലീസുകാർ എത്ര വെടിവെച്ചാലും നമ്മുടെ ലൈഫ് കുറയത്തില്ല കേട്ടോ. ഈ പോലീസുകാരെയൊക്കെ വെടിവെച്ച് സൂപ്പാക്കാം ഗൈസ്. പോലീസുകാരൊക്കെ ഒന്നുമല്ല ഗൈസ് ഫ്രാങ്കിളിന്. ഫ്രാങ്കിളിൻ പോലീസുകാരെയൊക്കെ ചുമ്മാ വെടിവെച്ച് കൊല്ലും ഗൈസ്. ഫ്രാങ്കിളിന് അത്രയും ടെററാണ്, നമുക്കറിയാലോ ഫ്രാങ്കിളിനെ. വണ്ടിക്കാരൊക്കെ വന്ന് ഫ്രാങ്കിളിനെ ചുമ്മാ ഇടിച്ചിട്ടിട്ട് പോകുന്നുണ്ട്. ഫ്രാങ്കിളിനെ ഇടിച്ചാലും വണ്ടി നിർത്തത്തില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഫ്രാങ്കിളിന് എല്ലാവരെയും ഫ്രാങ്കിളിനോട് എല്ലാവർക്കും പേടിയാണ് ഗൈസ്. അതുകൊണ്ടാണ് വണ്ടി ഒന്ന് നിർത്താത്തെ ഗൈസ്. പോലീസുകാർ വീണ്ടും വീണ്ടും അവന്മാർ ചുമ്മാ അവന്മാരെ വണ്ടി നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് ഗൈസ്. കൊണ്ടുവന്ന് ഇടിച്ച് തകർക്കുവാണ് വണ്ടി. ഇവന്മാർ എന്നാ ഡ്രൈവറാ ഗൈസ്, നമ്മുടെ ഡ്രൈവിംഗ് കണ്ടുപഠിച്ചാന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ പോലെ എക്സ്പേർട്ട് ആ നോക്കുവാണ് അവന്മാർ. അവന്മാർക്ക് നടക്കത്തില്ല ഗൈസ്. ഓരോരുത്തന്മാരെ വന്ന് ചുമ്മാ നമ്മൾ ഇടിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഒരു പരിപാടി ചെയ്യുന്നത് ഇവിടെ പോലീസുകാരെ കൊല്ലുവാണ് ഗൈസ്. അതിന് ഇവന്മാർക്ക് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. എല്ലാവരും ഇടിച്ച് വെടി വെച്ച് സൂപ്പാക്കാം ഗൈസ്, പവറാക്കാം. അത് പോലീസുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പോലീസുകാരെയൊക്കെ വെടി വെച്ച് കൊല്ലാം ഗൈസ്. നമുക്ക് പവറാണ്, ശിവന്മാരെയൊക്കെ വെടിവെച്ച് തീർക്കാം. ഓരോരുത്തരായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. കുറേ അവന്മാരുണ്ട് കേട്ടോ, കുറേ അവന്മാരുണ്ട്. കുറേ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. അവന്മാരെയൊക്കെ നമുക്ക് തട്ടണം ഗൈസ്, പവറാക്കണം. ഇവിടെ ഫ്രണ്ടിൽ വരുത്ത് നമുക്ക് തോക്കൊന്ന് മാറ്റാം കേട്ടോ. ഷോട്ട് ഗൺ എടുക്കാം. ഷോട്ട് ഗണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വെടി മതി ഗൈസ്, ഒരു വെടിക്ക് ആളെയാവും ഗൈസ്. നമ്മൾ മറ്റേ തോക്ക കാണാൻ കൂടി വെക്കണം ഗൈസ്. ഒരു വെടി വെച്ചാൽ ഒരു ബുള്ളറ്റ് കയറിയാവുമാരി ചാവും ഗൈസ്. ഷോട്ട് ഗണ്ണിൻ്റെ പ്രത്യേകത അതാണ് ഗൈസ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഓ നമുക്കിതൊന്നും അറിയത്തില്ല എന്നാണ് നിൻ്റെ വിചാരം. നിങ്ങൾ ചോദിക്കും ഗൈസ്, സോറി ഗൈസ്, നിങ്ങൾക്കും അറിയാമായിരിക്കും ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒക്കെ നമ്മളെല്ലാത്തിനും അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കാറെടുത്ത് ഇനി രക്ഷപ്പെടണം ഗൈസ്. നമുക്ക് പറക്കണം, കാറെടുത്ത് പറക്കണം ഗൈസ്. നിങ്ങൾ ഓർക്കും പറക്കാൻ ഇതന്നെ എയർപ്ലെയിൻ ആണോ എന്ന്. പറക്കത്തില്ല ഗൈസ്, സ്പീഡിപ്പോന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കേ, ഇവന്മാരെയൊക്കെ വെടിവെച്ച് കുറേ പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മേളിൽ കാണാനായിരിക്കും, 4-സ്റ്റാർ വാണ്ടഡ് ലെവലാണ്. ഇവന്മാരെയൊക്കെ വെടിവെച്ച് ഉന്നമില്ല ഗൈസ്. ഫ്രാങ്കിളിന് ഇടക്കുന്നം വരും, ഇടയ്ക്കുന്നം വരത്തില്ല ഗൈസ്. എന്നാലും നമുക്ക് മാക്സിമം എല്ലാത്തിനെയും കൊല്ലാൻ നോക്കാം ഗൈസ്. നമുക്ക്
ഞങ്ങൾ എങ്ങോട്ടൊക്കെയോ വെടി വെക്കുന്നുണ്ട് ഗൈസ്. നമ്മൾക്ക് കുറേ വെടി കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. പെട്ടെന്ന് ആ ചീറ്റ്ഗോണിൻ്റെ പവർ തീരാറായിട്ടുണ്ട്, നമുക്ക് താരെ കാണാമായിരിക്കും. നമുക്ക് ഒന്നും കൂടെ അടിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി എടുക്കണം ഗൈസ്, അല്ലേ നമ്മൾ ചാവും ഗൈസ്. ചാവാൻ ഫ്രാങ്കിലിന് എത്ര താല്പര്യമില്ലെന്നാണ് ഗൈസ് പറയുന്നത്. നമ്മൾ ചാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് പൈസ എടുക്കും ഗൈസ്. പിന്നെ ഫ്രാങ്കിളിൻ്റെ പൈസ ഒക്കെ തീരും. ഇനിയും ഫെറാറി മേടിക്കാനുള്ളതാണ് ഫ്രാങ്കിളിന്, അതുകൊണ്ടാണ് നേരെ പറക്കാം ഗൈസ്. ഓക്കെ പവറാക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി മാറ്റി നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇനി ബൈക്കിലായിരിക്കും ഗൈസ് നമ്മുടെ കളി. നമ്മുടെ ബൈക്കിന് എന്തോ പറ്റി ഗൈസ്. ഈ ബൈക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ചീറ്റ് ഗോൾ അടിക്കുന്നിടത്ത് ഓഫ് റോഡെന്ന് അടിച്ചാൽ മതി ഈ ബൈക്ക് കിട്ടും കേട്ടോ. ആ ബൈക്കിൻ്റെ ഫ്രണ്ടിലിട്ട ടയറ് പോയിട്ടുണ്ട് ഗൈസ്, അതാണ് ഇതിനൊരു വലിവില്ലാത്തത്. ഇറക്കത്തൊക്കെ ചുമ്മാ ചാടിപ്പോകുന്നുണ്ട്, എന്നാലും ഒരു വലിവില്ല ഗൈസ്, അതാണ് സീൻ. ഇത് പോൾസാരൊക്കെ ഒന്ന് ഇത് ഫ്രാങ്ക്ലിൻ പറന്നൊക്കെ പോയി വീണു ഗൈസ്. ബൈക്ക് താരോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ ഗൈസ്, സീ യു സൂൺ.